ഹായ് മമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തന്നെയാണ് കേട്ടോ പറയാനായിട്ട് വന്നിരിക്കുന്നത്. മകള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ ഒരുപാട് നാളായി നേരിലൊന്ന് സംസാരിച്ചിട്ട് ഒത്തിരി പേരെന്നോട് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ പ്രേക്ഷകരും എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇൻട്രോ പറയാൻ വരാത്ത എന്താ, ഇൻട്രോ പറയാൻ വരാത്ത എന്താ, എന്നാ മമ്മ വന്നേന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുമ്പോൾ ഒന്ന് രണ്ടെണ്ണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് കൂട്ടി ഒപ്പിച്ച് പാചകം കഴിച്ചങ്ങ് നിർത്തുവാണ് പതിവ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന ടോപ്പിക്കിലേക്ക് ഞാൻ വരുവാട്ടോ. ഇനിയിപ്പോൾ എനിക്കങ്ങ് നോൺ സ്റ്റോപ്പായിരിക്കും ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അതായത് ഒരു ജൂൺ മാസം മിഡിലോടുകൂടി എനിക്കൊരു വയറിനൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. വയറൊന്ന് അപ്സെറ്റായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ തന്നെ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഫുഡ് ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു കിടന്നു. എനിക്ക് രാത്രിയിൽ ഒരു പകുതി ഒരു പാതിര സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വയറിനൊരു അസ്വസ്ഥത, വയറെരിച്ചില്, അങ്ങനെയൊക്കെയുള്ളൊരു വിഷയമാണ് സ്റ്റാർട്ടിങ്. ഇത് അതായത് കഴിച്ച കറിയും പറയാം, ചപ്പാത്തിയുടെ കൂടെ തേങ്ങയരച്ച് ചെമ്മീൻ കറിയാണ് കഴിച്ചത്. അപ്പോൾ രാത്രിയിൽ പെട്ടെന്ന് എഴുന്നേറ്റ് പിന്നെ ഇവരെനിക്ക് ഇഞ്ചി ഇടിച്ച് പിഴിഞ്ഞ് തന്നു. പിന്നെ പുതിനയുണ്ട് ഞങ്ങൾക്ക് കൂടെ, അപ്പോൾ പുതിനയില കടിച്ച് ചവച്ച് തിന്നു. അങ്ങനെയൊക്കെ കഴിച്ചു. അല്ല, അങ്ങനെയൊക്കെ കഴിച്ചിട്ട് രാത്രി അങ്ങ് നേരം വെളുപ്പിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു ഉറക്കം, പിന്നെ അങ്ങ് മന്ദിച്ചു പോയി ഉറങ്ങി. അപ്പോൾ ഈ ഫുഡ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ കഴിച്ചു. മകളും പപ്പയും ഞാനും കഴിച്ചു. മൂന്ന് പേരും കഴിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും വിഷയമൊന്നും ഉണ്ടായില്ല. എനിക്കാണ് ഈ പ്രശ്നം ഉണ്ടായത്. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വൈകിയ ഞാൻ ഉണർന്നു വന്നത്. അപ്പം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, എന്നാലും വയറിനൊരു മേലായികകളൊക്കെ പോലെ തോന്നി. അപ്പം ഞങ്ങൾ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി, രാവിലെ തന്നെ പോയി എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി മെഡിസിൻ തന്നു. അപ്പോൾ ആ ഡോക്ടർ ഞങ്ങളോട്, ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ഈ ഫുഡ് കഴിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു വിഷയമായിരിക്കും, ഇതിനോക്കി അത് ചിലപ്പോൾ വയറിന് ശരിയായിട്ട് പിടിച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ ഏനക്കേടായിരിക്കും എന്നോർത്തും മെഡിസിനൊക്കെ തന്നു കഴിച്ചു. അങ്ങനെ ഒരു ഒരാഴ്ച ആ മെഡിസിനൊക്കെ കഴിച്ച് വയറ് വലിയ കുഴപ്പമില്ല, പക്ഷേ എനിക്ക് വിശപ്പില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളായപ്പോൾ ഈ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു വേറൊരു ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണം, നല്ലതായിരിക്കും. ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒന്ന് രണ്ട്, പപ്പയുടെ ഫാമിലിയിൽ ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു ഗ്യാസ്ട്രോനെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു, എന്നെ ഒരു ഗ്യാസ്ട്രോനെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾ എറണാകുളത്തെ ഒരു പ്രൈവറ്റ് മെയിൻ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഫുൾ എല്ലാ ബോഡി ചെക്കപ്പുകളും എടുത്തു. ചെക്കപ്പുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ബ്ലഡ് ഷുഗറ്, പ്രഷറ്, പിന്നെ ഒരുപാട് ലിവറ്, കിഡ്നി, ഇങ്ങനെയുള്ള സംബന്ധിച്ച് എല്ലാ ചെക്കപ്പുകളും, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പിന്നെ എല്ലാം അങ്ങനെ എടുക്കുമല്ലോ, സ്കാനിങ് ഉൾപ്പെടെ എല്ലാം ചെക്കപ്പുകളും എടുത്തു കഴിഞ്ഞപ്പോൾ അതിലാകപ്പാടെ രണ്ട് മൈനസ് പോയിന്റ് അല്ല, രണ്ട് പോയിൻ്റുകളാണ് നോട്ട് ചെയ്തത്. ഒന്ന്, ഈ ഇത് സംബന്ധിച്ച് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വല്പം ബി പി കൂടി, നമ്മുടെ ബോഡിയിൽ ബി പി കൂടി. പിന്നെ ഒരു സ്വല്പം ഷുഗറും മുന്നിലാണ് ഈ ഇതിൽ ലാബിലെ ടെസ്റ്റിൽ കണ്ടു. അത് അധികം ഒന്നുമില്ല, ഒരു സ്വല്പം മുന്നിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്യാസ്ട്രോയുടെ ഡോക്ടർ പറഞ്ഞു, വയറിൽ സ്കാനിങ്ങിൽ നോക്കിയപ്പോൾ ഒരു ചെറിയ നീർക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ നീർക്കെട്ടിന് 5 ദിവസത്തേക്ക് 5 ഡേയ്സ് മരുന്ന് കഴിച്ചാൽ മതി, അതുകൊണ്ട് പോകാനുള്ള വിഷയമേ ഉള്ളൂ, പിന്നെ 5 ഡേയ്സ് കഴിയുമ്പോൾ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ മരുന്നും വാങ്ങിച്ച് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഷുഗറിനും പ്രഷറിനും ഉള്ള ഫുഡ് കൺട്രോൾ ചെയ്ത് തന്നെ കഴിച്ചാൽ മതി. അപ്പോൾ എനിക്ക് വിശപ്പില്ല, ആ ടൈമിലൊന്നും യാതൊരു തരത്തിലുള്ള വിശപ്പുമില്ല, എന്ത് കഴിച്ചാലും എനിക്ക് എന്നെ ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചാലും ഗ്യാസ് ഫോർമേഷൻ, അതായത് ഏമ്പക്കം വരും, ഏമ്പക്കമാണ് എപ്പോഴും, വെള്ളം കുടിച്ചാലും ഇത് തന്നെ, രാത്രി അതുകൊണ്ട് കിടക്കാൻ പറ്റൂല, ഉറങ്ങാൻ പറ്റൂല, ഇതാണ് എൻ്റെ വിഷയം, മെയിനായിട്ടുള്ള വിഷയം. രാവിലെ എഴുന്നേക്കും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും, പിന്നെ കിടക്കാൻ പറ്റൂല എനിക്ക്, ഇങ്ങനെ നടക്കും, ഇതായിരുന്നു എൻ്റെ വിഷയം, മെയിനായിട്ടുള്ള വിഷയം. അപ്പോൾ ഈ ഡോക്ടറെ കണ്ട് ഇത് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ചില സമയങ്ങളിൽ ചിലർക്ക് ഇങ്ങനെ ചില ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലരുടെ ബോഡിയിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചാണ് എനിക്ക് ഈ ചെക്കപ്പുകളെല്ലാം നടത്തി എല്ലാ സംഗതികളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്വല്പം ഷുഗറും സ്വല്പം പ്രഷറും മുന്നിലുണ്ട്, പിന്നെ വയറിൽ ചെറുകിയ ഒരു നീർക്കെട്ട് പോലെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള മെഡിസിൻ തന്നു. 5 ഡേയ്സ് കഴിയുമ്പോൾ വിശപ്പായിക്കോളൂ എന്ന് പറഞ്ഞാൽ അതൊരു 3 ദിവസം ആ മെഡിസിൻ എറണാകുളത്തെ ഡോക്ടറെ കണ്ട്, ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിശപ്പിലേക്ക് വന്നു തുടങ്ങി. പിന്നെ 5 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ വീണ്ടും കാണാനായിട്ട് ബുക്ക് ചെയ്ത്, അന്ന് തന്നെ ബുക്ക് ചെയ്താൽ പോന്നെ, ഡോക്ടർ പറഞ്ഞായിരുന്നു കാണണമെന്ന്, അന്ന് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത് പോന്നു. 5 ഡേയ്സ് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ
ഡോക്ടറെ നോക്കിക്കഴിഞ്ഞപ്പോൾ വയറിലെല്ലാം തട്ടി ഇങ്ങനെ നോക്കിയുള്ളൂ, പിന്നെ സ്കാനിങ് ഒന്നും നടത്തിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വയറിൽ ഉള്ള ആ നീർക്കെട്ടിന് മെഡിസിൻ അതിന് വേണ്ട, ഭക്ഷണ ക്രമീകരണം, ഒന്ന് ഭക്ഷണം ഇനി കഴിച്ചു തുടങ്ങണം, അപ്പോൾ ഉപ്പ് കുറയ്ക്കണം, മധുരം കുറയ്ക്കണം, അങ്ങനെയുള്ള ഭക്ഷണ ക്രമീകരണം നടത്തണം, പിന്നെ പ്രോട്ടീനുള്ള ഫുഡ് കഴിച്ചു തുടങ്ങുക, ഒന്നും പേടിക്കാനില്ല. പിന്നെ വെയിറ്റ് ഒരു 5 കിലോ വെയിറ്റ് കുറഞ്ഞായിരുന്നു. ആ കുറഞ്ഞ വെയിറ്റ് പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ സാധിക്കുമല്ലോ, കാരണം എനിക്ക് ഈ പേടിയാണ് ഭക്ഷണം ഇനി കഴിച്ചാൽ വീണ്ടും വയറിന് അസ്വസ്ഥത വരുമോ, പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഒരു ചാർട്ട് തന്നെ, എന്തൊക്കെയാണ് ഞാൻ കഴിക്കേണ്ടതെന്നുള്ളത്, അതനുസരിച്ചുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞ് ഒരു 4-5 ടൈപ്പ് ഫ്രൂട്ട്സിൻ്റെ പേരും പറഞ്ഞ് തന്ന്, പിന്നെ അതുകൂടാതെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞ്, അതനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിച്ചു തുടങ്ങാൻ പറഞ്ഞ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എന്നോട് പറഞ്ഞിരിക്കുന്ന ഫ്രൂട്ടിൽ ഒരു ഫ്രൂട്ട് ഒരു ഡെയിലി കഴിക്കണം, അതായത് മാതളനാരങ്ങ, പപ്പായ, പേരയ്ക്ക, പച്ചപ്പഴം, അങ്ങനെ 4 ഫ്രൂട്ട്, പിന്നെ ആപ്പിള് 5 ഫ്രൂട്ട്, അങ്ങനെ ആ ഫ്രൂട്ടിലേതെങ്കിലും ഒരു ഫ്രൂട്ട് ഡെയിലി ഒരെണ്ണം നിർബന്ധമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് ഒന്ന്. പിന്നെ ഡെയിലി ഞാൻ പാല് കുടിക്കണം, കൂടാതെ ഒരു മുട്ടയും കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് രണ്ടും ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഡെയിലിയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് ഇത്രയും കുറഞ്ഞു പോയതുകൊണ്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നില്ലെങ്കിൽ വീണ്ടും ഇപ്പം പല പനിയും ഇങ്ങനെയൊക്കെ നടക്കണം, എല്ലായിടത്തും നമുക്ക് വ്യാപിച്ച് കിടക്കുവാണല്ലോ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പനി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവൂലേ, അപ്പോൾ ഈ വെയിറ്റും കുറഞ്ഞിരിക്കുമല്ലേ. അതുകൊണ്ട് അത് മേക്കപ്പ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റൂലെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. പിന്നെ എനിക്ക് ഈ ഡോക്ടർ പറയണ അനുസരിച്ച് അതേ രീതിയിൽ തന്നെ ഞാൻ ഫുഡ് കുറച്ച് അപ്പോൾ ഒരു 3 മണിക്കൂർ ഇടവിട്ട്, 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഇടവിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒരേ ഐറ്റം ഭക്ഷണങ്ങൾ, എല്ലാ ഭക്ഷണവും മധുരം കുറയ്ക്കണമെന്ന് പറഞ്ഞ്, ഉപ്പും കുറയ്ക്കണമെന്ന് പറഞ്ഞു, അതനുസരിച്ചുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അല്ലാതെ ഈ മരുന്നിൽ നിന്ന് മാത്രം നമുക്കിത് കിട്ടൂലല്ലോ. പിന്നെ കാൽസ്യത്തിൻ്റെ കുറച്ച് ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് തന്നെ 1 മന്ത് കഴിക്കാൻ പറഞ്ഞു, 1 മന്ത് മാത്രം. അപ്പോൾ അത് മേക്കപ്പ് ചെയ്ത് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് അസ്വസ്ഥത എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും മേലാഖകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു നല്ല മൂഡിലായിരിക്കുമല്ലോ മൊത്തം കാര്യങ്ങൾ. അപ്പോൾ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അങ്ങനെ കഴിക്കണം, ഞാൻ എപ്പോഴും നിയന്ത്രിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ള ഒരാളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ പ്രഷർ, ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ ഭക്ഷണം വളരെ ക്രമീകരിച്ച് കഴിക്കുന്ന ഒരാളാണ്. എനിവേ എന്തായാലും അവരുടെ ജീനാണല്ലോ നമ്മുടെ ശരീരത്തിൽ, അപ്പം നമുക്ക് എന്തായാലും കുറച്ചൊക്കെ അതിൻ്റെ അംശങ്ങൾ കിട്ടൂലോ എന്തായാലും. പക്ഷേ എന്തായാലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു 2 മാസം, ജൂൺ മിഡിലാണിത് തുടങ്ങിയത്, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കും ഒരുവിധം വയറിൻ്റെ ആ ഗ്യാസ് ഫോർമേഷൻ, ഈ 5 ദിവസത്തെ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ആ ഗ്യാസ് ഫോർമേഷൻ പോയി കേട്ടോ, അത് എടുത്ത് പറയണമല്ലോ. അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം മാറി. പിന്നെ ഈ വീക്കായ ആളൊന്നും മേക്കപ്പ് ചെയ്ത് വരട്ടെ, നമ്മുടെ ബോഡിയിൽ ഒരു ഹെൽത്ത് വന്നോല്ലോ നമുക്ക്. അതിന് ഹെൽത്ത് മിക്സ് ഇങ്ങനെ പല പരിപാടികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണം. ഹെൽത്ത് മിക്സ് മേടിക്കുക, പൊടിക്കുക, കുറുക്കുക, കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല രീതികൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മറ്റുള്ളതൊന്നും അരിയാഹാരം എല്ലാം കഴിച്ചോളാൻ പറഞ്ഞു, ഒത്തിരി കഴിക്കേണ്ടതെന്ന് മാത്രം, അത്രയ്ക്കുള്ള വിഷയങ്ങളൊന്നും ഇല്ല എനിക്ക്, അതുകൊണ്ട് അതെല്ലാം കഴിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് ഞാൻ കഴിക്കും. ഇതിൻ്റെ ടൈമിലെല്ലാം ഞാൻ മകളിവിടെയുള്ളപ്പോൾ റെസിപ്പീസ് ഇടാറുണ്ട്. റെസിപ്പീസൊക്കെ ഇടുമ്പോൾ ചിലതിൽ നിങ്ങൾക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് അത് കാണുമ്പോൾ, അപ്പം ഞാൻ ഒരിക്കലും ഈ മകളോട് പറയും എൻ്റെ മുഖമൊന്നും കാണിക്കണ്ട, കിച്ചണിൽ കുക്കിംഗ് മാത്രം കാണിച്ചാൽ മതി എന്ന്. അപ്പം ഞാൻ ഈ ഒരു 2 ആഴ്ചത്തേക്ക് അങ്ങനെ റെസിപ്പീസ് ഒന്നും ഇട്ടില്ല. ഞങ്ങളിവിടെ ഉള്ളതും കണ്ടൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ പോയത്. പിന്നെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പം ഞാൻ എപ്പോഴും പറയും എൻ്റെ മുഖമൊന്നും കാണിക്കരുത്, ഞാൻ വളരെ വീക്കാണ്. പിന്നെ ഞാൻ ഹൗസ് കോട്ട് ഇട്ടാണ് എപ്പോഴും അടുക്കളയിൽ നിന്നാ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഒന്നും കാണിക്കണ്ടെന്ന് പറയുമ്പോൾ പല സബ്സ്ക്രൈബേഴ്സും അമ്മേനെ കാണണില്ല, അമ്മേനെ കാണണില്ല എന്നിങ്ങനെ പറയണതനുസരിച്ച് ഇവൾ കുറച്ച് ഭാഗമൊക്കെ എൻ്റെ മുഖവും കുറച്ച് കഴുത്തിന് മുകളിലേക്കൊക്കെ ഇങ്ങനെ കാണിച്ച് കഴിയുമ്പോൾ അവർ പറയും അയ്യോ അമ്മ ക്ഷീണിച്ചു പോയി, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, എന്നാ പറ്റി ഇങ്ങനെ ക്ഷീണിച്ച് എന്താണെന്നൊക്കെ ഉള്ളത്. ആ സമയങ്ങളിലൊന്നും ഇങ്ങനെ സംസാരിക്കാനുള്ള ഹെൽത്തോ ഇതൊന്നും എനിക്കില്ല, ഒരു മൂഡോ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലോസായിപ്പോയി വെയിറ്റ് കുറച്ചെങ്കിലും ഒന്ന് കിട്ടിയാലല്ലേ നമുക്കൊരു ആരോഗ്യത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇപ്പം 2 കിലോ വെയിറ്റ് കൂടി, ഇനിയും 3 കിലോ വെയിറ്റോടെ വെക്കണം. പക്ഷേ 2 കിലോ വെയിറ്റ് കൂടിയപ്പോൾ തന്നെ എനിക്കൊരു ആത്മവിശ്വാസമായി നിവർന്ന് നിൽക്കാനും ഒന്ന് സംസാരിക്കാനും ഒക്കെ. അപ്പോൾ എന്നോട്
എൻ്റെ വേണ്ടപ്പെട്ട എല്ലാ പ്രേക്ഷകരും, ഇതിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ കമൻറ്റിൽ എന്നോട് ചോദിക്കും, എന്ത് പറ്റി ക്ഷീണിച്ചു പോയി, ഏജായിട്ട് പോലെ തോന്നണു, എന്നാ പറ്റിയ എന്ത് പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഈ രോഗത്തെപ്പറ്റി നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ ഇത് ചെയ്യണത്. ഇപ്പം എന്തെന്നാ അതിന് പറയണ, കുറച്ച് പറ അതിന് വാക്ക്. അപ്പം അത് വീഡിയോ, ആ വീഡിയോ ചെയ്യണത്. എൻ്റെ രോഗവിവരം അന്വേഷിച്ച് എന്നെ ഇങ്ങനെ ക്ഷീണിച്ചു പോയി എല്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാ പ്രേക്ഷകരോടും ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കും കേട്ടോ ആദ്യമേ തന്നെ. പിന്നെ നിങ്ങളെല്ലാം ഇത് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് എനിക്കൊരു ഹെൽത്തൊക്കെ ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്തു, 2 kg വെയിറ്റ് കൂടി കിട്ടി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നിവർന്നൊന്ന് നിൽക്കാറായപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഡ്രസ്സൊക്കെ മാറി ഒന്ന് വന്ന് നിന്ന് സംസാരിക്കാനായിട്ട് ഒരു എനിക്ക് തന്നെ തോന്നി അങ്ങനെ സംസാരിക്കണമെന്ന്. എൻ്റെ മോള് 2 ആഴ്ചയായി പറഞ്ഞു തുടങ്ങിയിട്ട് അമ്മയൊന്ന് എല്ലാവരും ചോദിക്കുന്നില്ലേ അമ്മ എല്ലാവരുടെ അടുത്തൊന്ന് വരാൻ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ പറയാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അസുഖത്തിൻ്റെ കാര്യം. ഒരു 2 ആഴ്ചത്തേക്ക് അങ്ങനെ തീരെ മേലാതിരുന്ന ജൂൺ മിഡിലിൽ ഞങ്ങൾ വീഡിയോസ് ഒന്നും ചെയ്തില്ല. ആ ടൈമിലൊക്കെ ഇട്ട വീഡിയോ എല്ലാം അതിന് മുമ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അല്ലെ വീഡിയോ പിടിച്ച് വെച്ചിരുന്നത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി ഇടുവാണ് ചെയ്തത്. പിന്നെ ജൂലൈ മുതൽ പതുക്കെ ഒരു ഉണർവായപ്പോൾ മെയിൻ ഡോക്ടറെയൊക്കെ കണ്ട് മെഡിസിനൊക്കെ തുടങ്ങി പതുക്കെ ഒരു ഉണർവായപ്പോൾ മുതൽ വീഡിയോ ചെറുത് ചെറുത് ചെയ്ത് തുടങ്ങിയെങ്കിലും ഞാൻ വളരെ വീക്കായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ കാണിക്കേണ്ടെന്ന് പറയുമ്പോൾ മകൾ പറയും കുറച്ചെങ്കിലും ഒന്ന് കാണിച്ചില്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്നും പറഞ്ഞാണ് മുഖവും ഇങ്ങനെ മോശമായ ഡ്രസ്സിങ്ങിലുമൊക്കെയാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം എനിക്കൊരു മൂഡില്ല ഡ്രസ്സ് മാറി നിൽക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു, അതായത് എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് മേലായിക വന്നു കഴിഞ്ഞാലോ ഓരോ പ്രശ്നങ്ങൾ നമുക്കറിയാം. അത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ വയറിങ്ങനെ കമ്പിച്ചിങ്ങനെ വരും, അതാണ് വിഷയം. ഗ്യാസ് ഇങ്ങനെ കെട്ടിയിട്ട് വയറ് കമ്പിച്ച് നെഞ്ചത്ത് കെട്ടുക, പുളിച്ചത് കെട്ടി വരിക, ഒമിറ്റിങ് ടെംപ്റ്റേഷൻ, എന്നാൽ ഒമിറ്റ് ചെയ്ത് പോവില്ല, അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രശ്നം. പക്ഷേ എന്തായാലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അതൊരു 90% വരെ എനിക്കിപ്പോൾ മാറിക്കിട്ടി. എന്ത് ഫുഡും കഴിക്കാമെന്നുള്ളൊരു നിലവാരത്തിലേക്ക് വന്നു. എന്ത് ഫുഡെന്ന് പറഞ്ഞാൽ സോൾട്ടും ഷുഗറും കുറച്ച് കഴിക്കണമെന്ന് എന്നോട് പറഞ്ഞേക്കണേ, അത് ഉദ്ദേശിച്ചുള്ള ഫുഡ് കഴിക്കാമെന്നായി. ഗ്യാസ് ഫോർമേഷനെല്ലാം ഇതുവരെയും കുഴപ്പമൊന്നുമില്ല, രാത്രിയിൽ ഉറക്കം കിട്ടിത്തുടങ്ങി, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, എന്താണെന്നറിയില്ല ഒരു സബ്സ്ക്രൈബർ അറിഞ്ഞ് ചിലപ്പോൾ പഴയ എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ലായിരിക്കും. എന്താണെന്നറിയില്ല പേര്, എനിക്ക് തോന്നണത് ജസ്റ്റിൻ അനീഷ് എന്നാന്ന് തോന്നണം. ഏതോ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു കമൻറ്റ് വന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ താഴെ തന്നെ പുള്ളി പിന്നെ എഴുതി, എന്താ അമ്മ ഇപ്പം ഞങ്ങളോടൊന്നും അധികം സംസാരിക്കാൻ വരാതിരിക്കുന്നത്, എന്താ ജാടയായോ എന്ന് ചോദിച്ചൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ അതിന് മറുപടി കൊടുത്തായിരുന്നു, ഇന്ന് സുഖയില്ല അതുകൊണ്ടാണെന്നുള്ള മറുപടി കൊടുത്തായിരുന്നു. നമ്മൾ എൻ്റെ ജസ്റ്റിൻ എൻ്റെ ഏജ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റിൻ എന്ന് തന്നെ പേര് പറയാം. എൻ്റെ ജസ്റ്റിനെ നമ്മൾ എന്ത് ജാട കാണിക്കാനാണ്? നമുക്ക് ഈ പറയണ ഈ സംസാരം ഇപ്പം ഈ നിമിഷം മതി, നമുക്ക് മുകളിൽ നിന്നൊന്ന് തീരുമാനിക്കുക, നമ്മളതനുസരിച്ച് പോവുക. നമുക്ക് ജാട കാണിക്കാനോ പ്രതാപം കാണിക്കാനോ ഒന്നും അല്ലല്ലോ. നമ്മൾ ജീവിക്കുമ്പോൾ പരമാവധി എല്ലാ അരിവുമായിട്ട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പോവുക. അങ്ങനെയാണ് ഞാൻ ജനിച്ച കാലം പോലെ കണ്ടും വളർന്നും പോന്നേക്കണം. ഈ സുഖമില്ലാതെ വന്നു കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായി. എന്താ ആദ്യം വ്യാധി, ഒന്നാമത് ഈ ടെസ്റ്റിനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നവരെ നമുക്ക് ഭയങ്കര വിഷയമായി, എന്നാന്നറിയാൻ മേലോ എന്നോർത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിഷയം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആരോടും എങ്കിലും എനിവേ ഞാൻ എനിക്ക് കുറച്ച് വെയിറ്റൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ഹായ് പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കുശലം ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്കൊരു ശരിക്കത് നിവർന്ന് നിൽക്കാറായാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എൻ്റെ നേരത്തെ ഉള്ള വീഡിയോസ് കണ്ടിട്ടില്ലായിരിക്കാം. എനിക്ക് മേലായി വന്നതിന് ശേഷം പലരും എന്നാ പറ്റിയെന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടി ചിലപ്പോൾ ജസ്റ്റും കണ്ടിട്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. പിന്നെ എല്ലാവരും ഒരേ രീതിയിലല്ലേ ഓരോരുത്തരുടെ രീതികൾ, നമുക്ക് ആരെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ജസ്റ്റിനോട് ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂളായിട്ടും ഹാപ്പി ആയിട്ടും ഒന്നും സംസാരിക്കാതിരുന്നത്, അല്ലാതെ നമ്മൾ എന്ത് ജാട എടുക്കാനാണ്? ഇതൊക്കെ ഈ ലോകത്തെ ജീവിതം വെറും നിമിഷങ്ങളല്ലേ നമുക്കുള്ളൂ, നമുക്ക് ഇവിടെ ഒരു ജീവിതം മുകളിലൊരു ജീവിതം എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അപ്പോൾ ഒരിക്കലും ഞാനൊരു ജാടയായിട്ട് ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണോ നടക്കണേ ആ രീതിയിലാണ് ഞാൻ എപ്പോഴും നിങ്ങളോടും സംസാരിക്കാറ്. എനിക്കിങ്ങനെ
ഏച്ചി വെട്ടി സംസാരിക്കാനോ പൊങ്ങി പറയാനോ താത്തി പറയാനോ ഒന്നും അറിയില്ല. ഞാൻ എങ്ങനെ വളർന്നു എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ സംസാരിക്കും. ഓപ്പണായിട്ടുള്ളൊരു സംസാരമാണ് എനിക്ക്. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഉണ്ടായിരിക്കും. എനിക്കിപ്പോൾ ഒരാൾ ഇപ്പോൾ എനിക്ക് ജോലിക്ക് സഹായിക്കാൻ പറ്റുന്ന അവരാണെങ്കിലും എനിക്ക് എന്തെങ്കിലും അവർ ചെയ്യുമ്പോൾ ഇഷ്ടമല്ല, ഞാൻ അവരോട് പറയും എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, അങ്ങനെയല്ല വേണ്ട, ഇങ്ങനെ വേണമെന്ന് പറയും. അപ്പോൾ അവരെന്നോട് പറയും, ചേച്ചി പറഞ്ഞത് നന്നായി, കാരണം അല്ലെങ്കിൽ വീണ്ടും അവരതായിരിക്കും റിപ്പീറ്റ് ചെയ്യണം. ചേച്ചി മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ പറയാതിരുന്ന് അറിയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ എന്നിൽ എന്തെങ്കിലും കുറ്റം കണ്ടു കഴിഞ്ഞാൽ അവരോട് ഞാൻ പറയും, ചേച്ചി ചേച്ചി ചെയ്തത് അങ്ങനെയല്ല കേട്ടോ ചേച്ചി, ഇങ്ങനെ വേണമെന്നാണ്. അവർക്കും എന്നെ കറക്റ്റ് ചെയ്യാനൊരു അവസരം ഞാൻ അവർക്ക് കൊടുക്കും. അതുപോലെ ഞാൻ എപ്പോഴും എൻ്റെ പരിസരത്തുള്ളവരോടും ബന്ധുമിത്രാദികളോടും എല്ലാം വളരെ സ്നേഹമായിട്ട് പെരുമാറണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ബാല്യം മുതലേ എൻ്റെ അമ്മയിൽ നിന്നും ഗ്രാൻഡ് മദറിൽ നിന്നും ഒക്കെ കണ്ടുപഠിച്ചേക്കണം, അപ്പനിൽ നിന്നും ഒക്കെ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പോവാറ്. എനിക്ക് തുറന്ന സംസാരം അതിൽ കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും വഴക്കോ എനിക്ക് ഇഷ്ടപ്പെടാതെയുണ്ടെങ്കിൽ ഞാനങ്ങ് പറഞ്ഞു തീർന്നു, പിന്നെ ഞാൻ വെച്ചോണ്ടിരിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെയൊരു നേച്ചറാണ് എൻ്റെ. അപ്പം ഞാനിപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഈ കമൻറ്റുകളിൽ ഇത് കണ്ടതുകൊണ്ട് മാത്രം, അതുകൊണ്ടൊരു വിരോധവും തോന്നരുതേ, ഒരു ജടയും ഇല്ലാട്ടോ, ജസ്റ്റിന് അത് മനസ്സിലാക്കണം, എന്നെ റിയലൈസ് ചെയ്യണം, അതിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഒരു ഒരു 4-5 സബ്സ്ക്രൈബേഴ്സാണ്. അതായത് ഞാനൊന്ന് പേര് നോക്കിക്കോട്ടെ കേട്ടോ. സാന്ദ്ര ലച്ചൂട്ടി 1 ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാന്ദ്ര ലച്ചൂട്ടിക്ക് ഒരു ഹായ് പറയുവാണ്. അപ്പോൾ കേട്ടല്ലോ, എൻ്റെ വീഡിയോ കാണാനുണ്ടെങ്കിൽ അത് കേട്ട് കാണും. പിന്നെ വേറെ 2 പേരുണ്ട്, ജിൻസി സന്തോഷ്. അപ്പം ജിൻസി സന്തോഷിന് ഒരു ഹായ് കേട്ടോ, കേൾക്കണുണ്ടല്ലോ. ജിൻസി സന്തോഷിനും സാന്ദ്ര ലച്ചൂട്ടിയുടെ ഫാമിലി 2 ഫാമിലിക്കും ഒരു ഹായ് കേട്ടോ. പിന്നെ വേറെ ഒരാള് ധ്വനി ശീതൾ, അവരുടെ സ്ഥലമൊന്നും എനിക്കറിയില്ല. അപ്പൊ ധ്വനി ശീതളിനും ഒരു ഹായ് പറയണോ കേട്ടല്ലോ. പിന്നെ റീന വർഗീസ്, എപ്പോഴും കമന്റുകൾ ഇടുന്ന ഒരു ലേഡിയാണ് റീന വർഗീസ്. റീന വർഗീസിനൊരു ഹായ് പറയണത് കൂടാതെ, ഹായ് പറഞ്ഞോ, പറഞ്ഞതായിട്ട് കേട്ടല്ലോ റീന വർഗീസേ ഹായ്. പിന്നെ റീന വർഗീസിന്റെ വെഡിങ് ആനിവേഴ്സറി 29th ആണെന്നൊരു ഡൗട്ട് ഞാൻ കണ്ടതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ലേറ്റായി പോയി പറയാൻ കേട്ടോ, ആശംസിക്കുന്നു റീന വർഗീസിന്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, വേറൊരു കാര്യവും കൂടെ എനിക്ക് പറയാനുണ്ട്. ഒരു ലീല രാജൻ 1, 2 ഈ റീന വർഗീസ്, അവർ 2 ഒരുപാട് ഞങ്ങളുടെ മുളന്തുരുത്തി, പിറവം, വെളിയനാട്, മണിയട് മേഖലകളിലെല്ലാം അവർക്ക് കണക്ഷനുണ്ട്. ഈ റീന വർഗീസ് എന്തോ പിറവത്ത് സ്കൂളിൽ പഠിച്ചതെഴുതി, എനിക്ക് പിടി കിട്ടി കിട്ടും ആ സ്കൂള്, ബംഗ്ലാവ് സ്കൂളും MKM സ്കൂളും രണ്ടും എനിക്കറിയാം. അപ്പോൾ അപ്പോൾ അവരെ എപ്പോഴും ഇങ്ങനെ ഓരോ കമൻറ്റുകൾ വരുമ്പോൾ എനിക്ക് എന്നാന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടുകാരുടെ ഇങ്ങനെ കമൻറ്റുകൾ വരുമ്പോൾ നമുക്ക് കൂടുതലൊരു സന്തോഷമുണ്ടോ. അപ്പോൾ എൻ്റെ സ്വന്തം നാടാണ് വെളിയനാട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ രോഗത്തിൻ്റെ ഇതിൽ നിന്നും ഒരു 90% ഞാൻ മോചിതയായി, ഫുഡ് കഴിക്കാറായി, ഗ്യാസ് ഫോർമേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ നിന്നു. ഇനിയിപ്പോൾ എന്നാ വരണേന്നൊന്നും നമുക്ക് നാളത്തെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്ന വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു ഹെൽത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ 2 എൻ്റെ ഹസ്ബൻഡും മകളും പറയണം തുറന്നൊന്ന് സംസാരിക്കണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് നിങ്ങളുമായിട്ട് തുറന്ന് രോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതി. ഇതൊക്കെയാണ് എനിക്ക് സംഭവിച്ചത്. പിന്നെ ചില സമയങ്ങളിൽ ചില ഫുഡ് കഴിച്ചാൽ ചിലർക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകും എന്നാണ് ഡോക്ടറുടെ ഡയഗ്നോസിസ് എന്ന് മനസ്സിലായത്. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പം മുന്നോട്ട് പോകണം. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഹാപ്പി ആയിട്ട് ഓരോ എപ്പിസോഡിലും ഇനി നമുക്ക് കാണാം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സൊക്കെ മാറി നിന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സന്തോഷവതിയായിട്ട് ഇൻട്രോ പറയാൻ അവസരം ദൈവം തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പിന്നെ അവിടെ നിന്ന് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ വാക്ക് നിർത്തുവാണ്. ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ എൻ്റെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കണമുണ്ടെങ്കിൽ, എനിക്കറിയില്ല ആരൊക്കെ കേൾക്കണമെന്ന്, ഒരു ടീച്ചറ്, അയ്യോ അത് പറയാൻ മറന്നുപോയി, ഒരു ഡെയ്സി ടീച്ചറ് ഫ്രം സെൻറ്റ് പോൾസ് ഫാമിലി എന്നും പറഞ്ഞ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. എവിടെയാണ് ഡെയ്സി ടീച്ചർ എന്നൊന്നും എനിക്കറിയില്ല. ഡെയ്സി ടീച്ചറെ ഞാൻ 82 SSLC കഴിഞ്ഞു, 81, 82 അപ്പോൾ വെളിനാട് സെൻറ്റ് പോൾസിൽ ഞാനും എൻ്റെ ബ്രദറും സെൻറ്റ് പോൾസിൽ തന്നെയാണ് പഠിച്ചത്. വെളിനാടാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ടീച്ചർ അവിടുത്തെ സെൻറ്റ് പോൾസിൽ ടീച്ചറാണെന്ന് കമൻറ്റിൽ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം കേട്ടോ, അങ്ങനെ എൻ്റെ ഒരു നാട്ടുകാരിയുടെ കമൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ.
ഇന്നത്തെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ള. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇൻട്രോ പറയാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് നിർത്താം. എനിക്ക് കുറച്ച് പേരോടും കൂടെ ഒരു സംസാരിക്കാനുണ്ട് സബ്സ്ക്രൈബേഴ്സിൽ. അതായത് ഒരു സിജി എൽദോസ്, ജയലക്ഷ്മി, പിന്നെ എൽദോയിസക്ക്, പിന്നെ ഞാൻ നോക്കട്ടെ ഓർത്ത് നോക്കട്ടെ, ലീന ഹരിദാസ്, പിന്നെ പ്രവീണ ഉണ്ണി, പിന്നെ ഗിരിലാൽ ഗോപാലകൃഷ്ണൻ, ലിസി ജേക്കപ്പ്, പിന്നെ ആരാവാ സ്ഥിരമായിട്ടുള്ള, അവരൊക്കെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സാണ്, സ്ഥിരം കമൻറ്റ് തരണവരാണ്. ഞാൻ എപ്പോഴും ഒരു വീഡിയോ വന്നു കഴിയുമ്പോൾ, വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇവരുടെ പേര് ആദ്യം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇരുന്നു, ഓ ലിസി കണ്ടില്ല, അല്ലെങ്കിൽ സിജി കണ്ടില്ല, അപ്പോൾ അല്ലെങ്കിൽ ജയലക്ഷ്മി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, ഇവരുടെയൊക്കെ പേര് പറയണ കേട്ട് കഴിഞ്ഞാൽ ഇവരെ മുഖാമുഖം കണ്ട മട്ടും ഒന്നിച്ച് വളർന്ന മട്ടും. അപ്പോൾ ഞാൻ പറയും, എനിക്കിപ്പോൾ ഇവരെല്ലാം നമ്മുടെ ഒരു ഫാമിലി അല്ലേ, അപ്പോൾ എനിക്ക് അവരോടെല്ലാം അങ്ങനെ അകമഴിഞ്ഞൊരു സന്തോഷം. പിന്നെ ഞാനിപ്പോൾ ഈ കുറച്ച് പേരുടെ പേരെടുത്ത് പറഞ്ഞല്ലോ, അത് കൂടാതെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന്, ഒരു അനുവുണ്ട് അനു, പിന്നെ ഞാൻ വിട്ടുപോകും. അപ്പം അങ്ങനെ അങ്ങനെ കുറേ പേരുണ്ട് എൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ്. ഞാനൊന്ന് ആലോചിച്ച് പോകട്ടെ കേട്ടോ. ഗിരിലാൽ പിന്നെ കുറേ പേരുണ്ട്. പിന്നെ ഞാൻ പേര് പറയാനായിട്ട് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവരുടെ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവർക്കു കൂടിയാണ് ഒരു ഹായ് ഞാൻ പറയണത്, എല്ലാവർക്കും ഒരു ഹായ് സ്ഥിരമായിട്ടുള്ള. അതുകൂടാതെ ഈ പേര് പറഞ്ഞതിൽ ഏതെങ്കിലും പേര്, സ്ഥിരമായിട്ട് കമൻറ്റ് വന്നതിൽ ഏതെങ്കിലും പേര് എൻ്റെ ഭാഗത്തുനിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്കും കൂടി ഒരു ഹായ് ഉണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാനിത് ടൊമോൾട്ടി സോമൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, പിന്നെ ഹരിത, ഹരിത എന്ന് പറഞ്ഞൊരാളുണ്ട്, ഹരിത, ആ പിന്നെ ഉണ്ട് വീണ കെ പി, കെ പി അല്ല വീണ കെ പി, ആ വീണ കെ പി, ഒരു വീണ കെ പി ഉണ്ട്, പിന്നെ ഇപ്പം ഹരിത, ആ ഹരിത എന്ന് പറഞ്ഞൊരാളുണ്ട്, പിന്നെ വേറെ ഉണ്ട് കൊച്ചെ ശോഭ എന്ന് പറഞ്ഞൊരാളുണ്ട്, പിന്നെ ഒരു ലക്കി മിഷൻ എന്ന് പറഞ്ഞ ഒരു ചാനലുകാരുണ്ട്. ഞാനിങ്ങനെ ഓർമ്മയിൽ എടുക്കണതാട്ടോ. അപ്പം ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പുതിയതായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തിക്കോട്ടെ ഇനി. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താന്നൊക്കെയുള്ള കാര്യങ്ങളും, ഇടയ്ക്ക് മൂഡ് ഓഫ് ആയിട്ടിരുന്നതൊക്കെ സംഗതികളൊക്കെ മനസ്സിലായല്ലോ. പിന്നെ ഒത്തിരി പേര് രോഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് സംസാരിച്ചു. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. പിന്നെ ഇടുക്കി, പാലക്കാട്, മലമ്പുഴ ആ ഏരിയയിലൊക്കെ ഉള്ളവർക്കൊന്നും വെള്ളത്തിൻ്റെ വിഷയമൊന്നും ഉണ്ടാകണില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണം. എല്ലാവരും ഇങ്ങനെയുള്ള ഇത് പ്രളയവും പോലെയുള്ള എല്ലാ ഇതിൽ നിന്നും രക്ഷ ആയിട്ട് സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. ഞങ്ങൾക്ക് പിന്നെ വെള്ളത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണുന്നവർക്കും പുതിയതായിട്ട് ഞങ്ങളുടെ ചാനലിലേക്ക് വന്ന് വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തട്ടെ എന്നാൽ, ഇന്നത്തെ ടോപ്പിക്ക് നിർത്തട്ടെ. നിങ്ങളെ കത്തി വെച്ച് വധിച്ചില്ലേ, നിങ്ങൾക്കിപ്പോൾ ബോറടിച്ച് കാണുമെന്ന് എനിക്കറിയാമെങ്കിലും തുറന്ന് പിന്നെ സംസാരിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വന്നെല്ലാം തുറന്ന് സംസാരിച്ച കേട്ടോ. ആർക്കെങ്കിലും ബോറായിട്ടുണ്ടെങ്കിൽ ഒരു സോറി കേട്ടോ. അപ്പം ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ.